ഇന്ത്യയുടെ അണ്ടർ 17 ഏഷ്യൻ കപ്പിലെ ഒരു പ്രകടനം, അത് വിലയിരുത്തുക എന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷെ കുറച്ച് കഴിയട്ടെ എന്ന് ഞാൻ കരുതി. അതായത് ഈ ഒരു ടൂർണമെന്റ് കഴിയട്ടെ, അപ്പം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കാനാകുമെന്നുള്ളത്. അത് എന്താ പറയുക, ഞാൻ എന്തുകൊണ്ട് വൈകിപ്പിച്ചു എന്നുള്ളത് അതിന് എന്താ അന്യർത്ഥമാക്കുന്ന തരത്തിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. കാരണം ഒരു പോയിന്റും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളതാണ്. അതായത് ജപ്പാൻ, ഇന്ത്യയുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ജപ്പാനാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ വിജയിച്ചിട്ടുള്ളത്. ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ സെമി ഫൈനലിലും എത്തി. അതായത് രണ്ട് കരുത്തരുടെ ഗ്രൂപ്പിൽ തന്നെയായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. നമുക്ക് റിസൾട്ട് പോകുമ്പം ജപ്പാനുമായിട്ട്, ജപ്പാൻ റിസൾട്ട് ഉസ്ബെക്കിസ്ഥാനുമായിട്ട് 1-1 ഡ്രോ ആയിരുന്നു. വിയറ്റ്നാമുമായിട്ട് 4-0 ജപ്പാൻ ജയിച്ചു. ഇന്ത്യ ആയിട്ട് 8-4, ഓസ്ട്രേലിയ ആയിട്ട് 3-1 ജയിച്ചു ക്വാർട്ടറിൽ. സെമിയിൽ ഇറാനുമായിട്ട് 3-0 ആൻഡ് ഫൈനലിൽ സൗത്ത് കൊറിയ ആയിട്ട് 3-0. ഇതാണ് അവരുടെ റിസൾട്ട്. ഇനി ഉസ്ബെക്കിസ്ഥാൻ റിസൾട്ട് നോക്കുമ്പോൾ 1-1 ജപ്പാൻ ഡ്രോ ആണ്. ഇന്ത്യക്കെതിരെ 1-0, വിയറ്റ്നാമിനെതിരെ 1-0, ക്വാർട്ടർ ഫൈനലിൽ സൗദി അറേബ്യക്കെതിരെ 2-0 വിജയിച്ചു. അതിൽ സെമി ഫൈനലിലേക്ക് വരുമ്പം സൗത്ത് കൊറിയക്കെതിരെ 1-0 പരാജയപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, ഒരു സെമി ഫൈനലിസ്റ്റും ഒരു കപ്പ് ജേതാക്കളുമായിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഒരു മരണ ഗ്രൂപ്പായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഈ ഒരു ടൂർണമെൻറ്റിൽ ജപ്പാനെതിരെ 4 ഗോളുകൾ അടിച്ചിട്ടുള്ള ഒരേ ഒരു ടീം, 4 ഗോളെന്ന് മാത്രമല്ല ആകെ 1 ഗോള് അടിച്ചിട്ടുള്ളത് ഉസ്ബെക്കിസ്ഥാനും ഓസ്ട്രേലിയയാണ്. അപ്പം ഇന്ത്യക്ക് 4 ഗോളുകൾ ജപ്പാനെതിരെ അടിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കരുതാം. എങ്കിലും ഒരു പ്രധാന ഫാക്ടർ ഇന്ത്യ മുന്നോട്ട് പോകാത്തതിൽ ഈ പറഞ്ഞ ശക്തരായിട്ടുള്ള ഒരു ഗ്രൂപ്പിലായിരുന്നു നമ്മൾ വന്ന് പെട്ടതെന്നുള്ളതാണ്. അത് നമ്മൾ ഡ്രോ വന്നിട്ടുള്ള സമയത്ത് പറയുകയും ചെയ്തതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കഴിഞ്ഞ ഒരു ബാച്ചിനേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി വൈസ് കുറച്ച് ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിനൊരു റീസൺ നമുക്ക് പെട്ടെന്ന് സ്കൗട്ട് ചെയ്തിട്ടുള്ള ടീമാണ്. അതായത് ഈ ഒരു ലീഗൊന്നും നടന്നിട്ടില്ല, ഒരു കപ്പ് എന്ന വണ്ണമാണ് അണ്ടർ 17 ഇത്തവണ നടത്തിയിട്ടുള്ളത്. അതിൽ നിന്നാണ് ചൂസ് ചെയ്തിരുന്നത്. സോ അതിൻ്റെ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു സെൻട്രൽ ബാക്ക് കോംബോ അത്ര വർക്കൗട്ട് ആയില്ല. മിഡ്ഫീൽഡിൽ ഒരു ടെക്നിക്കലി ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് നിലനിന്നിരുന്നു. അതും ഒരു ഫാക്ടറായിട്ട് നമുക്ക് പറയാം. ഇനി മൂന്നാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രിപ്പറേഷൻസിൻ്റെ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു ക്വാളിഫിക്കേഷൻ നേടി, അതായത് ക്വാളിഫയർ വിജയിച്ചതിന് ശേഷം നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ, ഖത്തർ, യുഎഇക്കെതിരെയൊക്കെ മത്സരങ്ങൾ കളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്പെയിനിലേക്ക് പോയി, പിന്നെ ജർമ്മനിയിലേക്ക് പോയി, പിന്നെ തായ്ലൻഡിലേക്ക് വന്നു. ഇവിടങ്ങളിലുള്ള ക്ലബ്ബുകളുമൊക്കെ ആയിട്ട് കളിച്ചു. നമുക്ക് വിജയപരാജയങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ റിസൾട്ടിലൂടെയൊക്കെ അറിഞ്ഞാണ്. അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും ആയിട്ടൊക്കെ ഉള്ള ടീമുകളായിട്ടൊക്കെ കളിച്ചു. അതിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയൊക്കെ ജയിച്ചു, അതുപോലെ റയൽ മാഡ്രിഡിനെതിരെ സമനില നേടി. അപ്പം ഈ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളതും എനിക്ക് ഡൗട്ടായിരുന്നു ഇതിൻ്റെ മെയിൻ അവരുടെ അണ്ടർ 17 ടീമുമായിട്ടൊക്കെ ആണോ കളിച്ചത് എന്നുള്ളത്. ഐ തിങ്ക് എനിക്ക് ഈ റിസൾട്ടും കൂടിയൊക്കെ വന്ന സ്ഥിതിക്ക് തോന്നുന്നത് അവിടേക്ക് ഒരുപാട് ഈ റയൽ മാഡ്രിഡ് സ്കൂള് അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്കൂൾ എന്നൊക്കെ പറയുന്ന ടീമുകളൊക്കെ ഉണ്ട്. അപ്പം ഇവർക്കൊക്കെ എതിരെയുള്ള കളിക്കാനുള്ള സാധ്യതയാണ്. അപ്പം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ റിസൾട്ട് നേടിയത് അവരുമായിട്ടാണെന്ന് പറയുമ്പോഴും നമ്മളുടെ ഒരു നീഡ് എന്തായിരുന്നു, കളിക്കുക, ആ ഒരു എക്സ്പോഷർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത്രയൊരു ക്വാളിറ്റി മാച്ച് കളിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഇൻറ്റൻസിറ്റി മാച്ച് അല്ല നമുക്ക് കിട്ടിയത്. നമുക്ക് ഒരുപക്ഷെ നമ്മൾ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള ആ ഒരു ഫ്രണ്ട്ലി ഇന്ത്യയിൽ വെച്ച് നടന്ന മത്സരമൊക്കെ കണ്ടറിയാം, നല്ലൊരു ഇൻറ്റൻസിറ്റി മത്സരമായിരുന്നു. പക്ഷേ അതേ സ്ഥാനത്ത് ഉസ്ബെക്കിസ്ഥാനും വിയറ്റ്നാമും ജപ്പാനും ഒക്കെ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് നാഷണൽ ടീമുകൾക്കെതിരെയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ആനുകൂല്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യ എപ്പോഴും ഇൻറ്റൻസിറ്റി മത്സരങ്ങളല്ല കളിച്ചത്. അവിടെ നിന്നൊരു ഇൻറ്റൻസിറ്റി മത്സരങ്ങളിലേക്ക് വന്നപ്പോൾ ഇന്ത്യക്ക് പാകപ്പിഴകൾ സംഭവിച്ചു എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് തന്നെ പറയാം. ഏതായാലും ഈ ടീമിൽ ഹോപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം വിറ്റി എന്ന് പറയുന്ന നമ്പർ 10 ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ടോപ്പ് പ്ലെയറാണ്. നമ്പർ 10 മീൻസ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ട് കളിച്ച പ്ലെയർ. അതുപോലെ കോറോസിംഗ് നല്ല ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ മലങ്ബ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്കിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറുണ്ട്. അങ്ങനെ നല്ല നല്ല പ്ലെയേഴ്സ് ഈ ഒരു സ്ക്വാഡിലുണ്ട്. ഏതായാലും നെക്സ്റ്റ് ടൈം നമുക്ക് ബിബിയാന ഫെർണാണ്ടസിനെ അറിയാം, അയാൾ അദ്ദേഹം നല്ലൊരു പരിശീലകൻ തന്നെയാണെന്നുള്ളത് നോ ഡൗട്ട്. സോ അദ്ദേഹം ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കൗട്ടിംഗ് നടത്തി. അദ്ദേഹം തന്നെ അത് സമ്മതിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രിപ്പറേഷൻസ് മാച്ചസിൻ്റെ കാര്യത്തിലൊക്കെ ചില പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളത് അത് നികത്തി നമ്മൾ ഇതുപോലെ നാഷണൽ ടീമുകളൊക്കെ ആയിട്ട് തന്നെ ഒരു മാച്ചസ് കളിച്ച് നെക്സ്റ്റ് ടൈം വന്നാൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടത്താനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ എന്ത് ചോദിച്ചാൽ കമ്പോസ് ചെയ്താൽ രകടന.